ഡൽഹിയിൽ സിസോദിയെയും തമിഴ്നാട്ടിൽ ബാലാജിയെയും ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളുകളായി ഇവരുടെ പിന്നിലായിരുന്നു ഇഡി. നീണ്ട നാളത്തെ തെളിവ് ശേഖരണത്തിനൊടുവിൽ ഓരോരുത്തർക്കായി പിടിവീഴുകയാണ്. വമ്പൻ സ്രാവുകളെ വലയിൽ കുടുക്കുമ്പോൾ അവ വല പൊട്ടിച്ചു പോകാതിരിക്കാൻ ദീർഘനാളത്തെ തെളിവ് ശേഖരണം, പിന്നീട് ഉടുമ്പിനെ പോലെ ഒറ്റപ്പിടി, അതാണ് ഇഡിയുടെ ഇപ്പോഴത്തെ ശൈലി. രാഷ്ട്രീയ വേട്ടയാടൽ എന്ന പേര് വീഴാതിരിക്കാൻ കൃത്യമായ നീക്കങ്ങൾ. ആദ്യം അറസ്റ്റിലായ സിസോദിയ ഇപ്പോഴും ജയിലിലാണ്. ബാലാജിയുടെ ഗതിയും മറ്റൊന്നാവില്ല. ഇനി ഇഡിക്ക് പൂട്ടാനുള്ള പ്രമുഖൻ കേരള മുഖ്യൻ പിണറായി വിജയനോ? വാർത്തകൾ വിശദമായി, ഞാൻ നിങ്ങളുടെ സ്വന്തം അനന്തപത്മനാഭൻ. തമിഴ്നാട് വൈദ്യുതി എക്സൈസ് വകുപ്പ് മന്ത്രി വി സെന്തൽ ബാലാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് ബാലാജി അറസ്റ്റിലായിരിക്കുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട ബാലാജിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് സെക്രട്ടേറിയറ്റിനുള്ളിലും മന്ത്രിയുടെ ചെന്നൈയിലെ ഔദ്യോഗിക വസതിയിലും കരൂരിലെ വീട്ടിലുമടക്കം 6 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് DMK പ്രതികരിച്ചിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്തു പണം തട്ടിയെന്നാണ് ബാലാജിക്കെതിരെയുള്ള ആരോപണം. 2013 അണ്ണാ DMK സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരിക്കെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. മന്ത്രിയുടെ സഹോദരന്റെ വീട്ടിലുൾപ്പെടെ കഴിഞ്ഞ മാസം 8 ദിവസം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. 3 ED ഉദ്യോഗസ്ഥരും 2 ബാങ്ക് അധികൃതരുമാണ് ആയുധധാരികളായ കേന്ദ്ര സേനാംഗങ്ങളുടെ അകമ്പടിയോടെ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയത്. കേന്ദ്ര സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ കയറാൻ തമിഴ്നാട് പോലീസ് അനുവദിച്ചില്ല. അകത്ത് കയറിയ ED ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ ചേംബർ ഉള്ളിൽ നിന്ന് പൂട്ടിയ ശേഷമാണ് പരിശോധന നടത്തിയത്. റെയ്ഡിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാട്ടിലേക്ക് പിൻവാതിലിലൂടെ കടന്നുകയറുവാനുള്ള BJP തന്ത്രമാണിതെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും കുറ്റപ്പെടുത്തി. ഇതിനിടെയാണ് അറസ്റ്റ് സംഭവിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡ് അവസാനിച്ചത് ബുധനാഴ്ച പുലർച്ചെ 2:30 ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ട െ തുടർന്ന് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും നിയമനം നൽകുന്നതിന് വിവിധ വ്യക്തികളിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയതായി മന്ത്രിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. 2011-15 കാലഘട്ടത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ നേതൃത്വത്തിലുള്ള AIADMK സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു സെന്തിൽ ബാലാജി. അന്ന് DMK ആണ് ഈ ആരോപണങ്ങൾ ചർച്ചയാക്കിയത്. പിന്നീട് സെന്തിൽ DMK പ്രധാനിയായി. ഇനി കേരളത്തിലേക്ക് വന്നാൽ, ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റിനെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് സിസോദിയയുടെയും ബാലാജിയുടെയും അറസ്റ്റോടുകൂടി സർക്കാരിനെ ആശങ്കയിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമോ, മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫിൽ തന്നെ കോഴയിലുള്ള അറസ്റ്റിൽ സ്വർണക്കടത്തിലേതുപോലെ ശിവശങ്കറിന്റെ സ്വഭാവത്തെ പഴിചാരി രക്ഷപ്പെടാനാകില്ല എന്നാണ് പൊതുവിലെ അഭിപ്രായം. ED മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയാൽ രാഷ്ട്രീയ നീക്കം എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാമെന്ന പഴയ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPM. ശിവശങ്കറിനെതിരെ വരുന്ന നീക്കങ്ങളിൽ പ്രതിരോധം തീർക്കാതിരുന്നാൽ രക്ഷപ്പെടാമെന്നാണ് CPM കരുതുന്നത്. ശിവശങ്കർ ഇടതുമുന്നണിയുടെ ഭാഗമല്ലെന്നും അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് അറിയില്ല എന്നും എല്ലാം പറഞ്ഞ് തടിതപ്പിയവർക്ക് ഇപ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ എന്നാണ് കേൾക്കുന്നത്. പിണറായിയുടെ ഓഫീസ് പൂട്ടി, മുഖ്യനെ അറസ്റ്റ് ചെയ്താൽ താൽക്കാലിക മുഖ്യനായി റിയാസിനെ ചുമതലപ്പെടുത്താനാണ് സാധ്യത. പക്ഷേ സിസോദിയയെ പോലെ ജയിലിൽ അകപ്പെട്ടാൽ പിന്നെ സംഗതികൾ കുഴപ്പത്തിലാവും. CPMന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. കേരളത്തെ തള്ളി PR വഴി നമ്പർ 1 ആക്കിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ സ്വല്പമെങ്കിലും നിലനിൽക്കുന്നത്. അതിനിടയിൽ കോവിഡിൽ നടത്തിയ അഴിമതിയുടെ കഥകൾ പുറത്തു വന്നു തുടങ്ങിയത് CPMന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ആകെയുള്ള മുഖ്യൻ കൂടി അകത്തായാൽ CPM ഇന്ത്യയിൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആകുമോ എന്ന പേടിയിലാണ് പലരും. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.